وعلى آله وصحبه أجمعين أما بعد കേരളീയ നവോത്ഥാനവും ഉലമ ആക്ടിവിസവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളീയ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിനെ മൂന്ന് തരത്തിലായി തരംതിരിക്കാം. പ്രീ കൊളോണിയൽ കാലഘട്ടമെന്നും കൊളോണിയൽ കാലഘട്ടമെന്നും പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടമെന്നും നമുക്കതിനെ തരംതിരിച്ച് കാണാം. അതിൽ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ഇസ്ലാമിക നവോത്ഥാനം എന്ന് പറയുന്നത് അറേബ്യയിൽ നിന്നും ഇസ്ലാമിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മാലിക്കുദീനാറും സംഘവും കേരളത്തിലേക്ക് വരികയും അതിവിടെ പ്രതിഫലിപ്പിച്ചത് എങ്ങനെയായിരുന്നു എന്ന് കുമാരനാശൻ അവിടുത്തെ കവിതയിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്രയോ ദൂരെ മാറി നിൽക്കേണ്ട ഒരേറെ ചെറുക്കനെ തൊപ്പിയിട്ട് വന്നാൽ ചിത്രമാം പേടിക്കേണ്ടതില്ല നമ്പുരാരെ. സവർണ ആധിപത്യത്തിന്റെ കാലഘട്ടം നിലനിന്നിരുന്ന ആ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള സമയത്ത് മാലിക്കുദീനാറും സംഘവും ഇവിടെ ഇസ്ലാമിന്റെ വെള്ളിപ്രകാശവുമായി വന്നിട്ട് ഇവിടെ നടത്തിയ നവോത്ഥാനം എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശങ്ങളായിരുന്നു. ഇസ്ലാം എത്രത്തോളമാണ് മനുഷ്യന് വില കൽപ്പിക്കുന്നതെന്നും കറുത്തവനോ വെളുത്തവനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സമ്പത്തോ ധനാഢ്യനോ അങ്ങനെയുള്ള ഏതൊരു രീതിയിലും ജാതീയതയുടെ പേരിലും ആരും വേർതിരിക്കപ്പെടുന്നില്ല എന്ന വ്യക്തമായ ഒരു തത്വ സംഹിത ഇസ്ലാം ഇവിടെ കാഴ്ചവെക്കുമ്പോഴാണ് അന്നത്തെ കാലഘട്ടത്തിന്റെ ഉലമാക്കളുടെ നവോത്ഥാനത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നാം കൊളോണിയൽ കാലഘട്ടത്തിലെ നവോത്ഥാനത്തെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവിടുത്തെ ഉലമാക്കളുടെ പങ്ക് അത് കേരളത്തിന്റെ മറക്കാനാവാത്തതാണ്. ചരിത്രങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ഏതൊരു ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയും ആദ്യമായി മനസ്സിലാക്കേണ്ടത് അന്നത്തെ പാശ്ചാത്യ സാമ്രാജ്യത്തുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയ ഉമർഖാദിയെയും മമ്പറന്തങ്ങളെയും ആല്യ മുസ്ലിയാരെയും മറന്നുകൊണ്ടുള്ള ഒരു കേരളീയ നവോത്ഥാനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം തുഹ്ഫത്തുൽ മുജാഹിദീനും തഹ്രീലയും സൈഫുൽ ബത്താറും പടിഞ്ഞാറിന്റെ ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ട് രചിക്കപ്പെട്ടവരാണ്. ഉമർഖാദി ഗാന്ധിജിക്ക് മുമ്പേ നികുതിക്ക് വേണ്ടി പോരാടിയ ഉമർഖാദിയും ജന്മിത്തങ്ങളിൽ നിന്ന് കുടിയാന്മാരുടെ സംരക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്ത മമ്പുറന്തങ്ങളും അവര് പാശ്ചാത്യ ദേശപ്പള്ളികൾ തച്ചടച്ചവരാണ്. ഇവരെല്ലാം രാഷ്ട്രീയം പഠിച്ചത് പള്ളിതെറസുകളിൽ നിന്നായിരുന്നു. അവരുടെ തൂലികകളുടെ നിഷ്ഫലമായിരുന്ന അവരുടെ തൂലികകളുടെ പ്രതിഫലനമാണ് കേരളീയ നവോത്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. അന്നിന്റെ കാലഘട്ടത്തെ നമുക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ പാശ്ചാത്യർക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഉലമാക്കളായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പങ്കിലേക്കുള്ള പരിവർത്തനമായിരുന്നു സമസ്തയുടെ രൂപീകരണം. ഒരക്കൽ മുല്ലക്കോയത്തങ്ങളിലൂടെ സമസ്തയുടെ രൂപീകരണം ഇസ്ലാമിക മുസ്ലിം പണ്ഡിതന്മാർ കേരളത്തിൽ ചെലുത്തിയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു. അവാന്തര വിഭാഗങ്ങളാൽ ഇസ്ലാമിനെ കീറി മുറിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്ത് ഇസ്ലാമിന് യഥാർത്ഥമായ തത്വ സംഹിതകൾ ലോകത്തിനല്ലെങ്കിൽ കേരളത്തിൽ വ്യക്തമായി പ്രതിഫലിപ്പിച്ചത് സമസ്തയുടെ രൂപീകരണത്തിലൂടെയാണ്. അങ്ങനെ ഇസ്ലാമിക നവോത്ഥാനം കടന്നു വന്നിട്ട് സമസ്തയുടെ രൂപീകരണത്തിൽ അത് പാശ്ചാത്യർക്കെതിരെ ഏറ്റവും കൂടുതൽ പോരടിച്ചതിന്റെ വ്യക്തമായ രൂപരേഖകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പൊന്നാനിയുടെ വൈജ്ഞാനിക വിപ്ലവം. പ്രൊഫസർ മൊയ്തീൻ കുട്ടി അവിടെ നിന്ന് പറയുന്നുണ്ട് കിഴക്കൻ ഡെക്കാൻ മുതൽ തേങ്ങാപട്ടണം വരെയുള്ള സ്ഥലങ്ങളിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊക്കുകൂട്ടിയത് അത് പൊന്നാനിയിലെ വൈജ്ഞാനിക പ്രവർത്തനങ്ങളായിരുന്നു. ഇങ്ങനെ പണ്ഡിതന്മാരുടെ വ്യത്യസ്തമായിരുന്ന പ്രവർത്തനങ്ങൾ മഹുദും കുടുംബം ഇവിടെ വരുത്തി വെച്ച വൈജ്ഞാനിക വിപ്ലവം ശാലിയാത്തി തങ്ങൾ ഇവിടെ കാണിച്ചു കൊടുത്ത വൈജ്ഞാനിക വിപ്ലവം എന്നും കേരളീയ ഉലമാക്കളുടെ കേരളീയ ഉലമാക്കളുടെ വിസ്മരിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അങ്ങനെ കടന്നത് എന്ന് നമുക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം കൊളോണിയൽ കാലഘട്ടം 1947 ശേഷം ഇന്ത്യയിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ കേരളീയ ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇരു സമസ്തകളിലൂടെ വളരുന്ന ഇസ്ലാമിക ചരിത്രവും അതിന്റെ പാഠവങ്ങളും നാം ഒന്ന് ഉൾക്കൊണ്ട് നോക്കുമ്പോഴാണ് ഇന്നിന്റെ കാലഘട്ടത്തിലെ നവോത്ഥാന നായകനായിട്ട് കേരളീയ മുസൽമാനെ കാണിക്കാൻ പറ്റുന്ന ലോകത്തിനല്ല ഇന്ത്യയിലെന്നല്ല എല്ലായിടത്തും വളരെയേറെ പ്രശസ്തി നേടിയ മഹാനായ കാന്തപുരം എബി അബൂബക്കർ മുസ്ലിയാറിലൂടെയുള്ള വൈജ്ഞാനിക വിപ്ലവം അതാണ് ഇന്നിന്റെ കേരളീയ വൈജ്ഞാനിക വിപ്ലവം. നോളജ് സിറ്റി അടങ്ങുന്ന അങ്ങനെ തുടങ്ങിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ
ചരിത്രം വൈജ്ഞാനിക നൂറ്റാണ്ടെന്ന് അറിയപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ, വൈജ്ഞാനിക നൂറ്റാണ്ടെന്ന് അറിവിന്റെ നൂറ്റാണ്ടെന്ന് അറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കേരളീയ മുസൽമാനെ ഇത്രയേറെ അറിവിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് എത്തിച്ചത് അത് ഈ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വർഗീയ സാമുദായിക താല്പര്യ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ഇന്ത്യൻ നവോത്ഥാന നായകരെയും അവരുടെ ചരിത്രങ്ങളെയും മറന്നു പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ വാക്ചാർത്ഥ്യങ്ങൾ കൊണ്ടല്ല നമ്മൾ അത് നേടിയെടുക്കേണ്ടത്, മറിച്ച് ചരിത്രങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അതിന്റെ തിരുത്തലുകൾ സംഭവിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ യഥാർത്ഥ കേരളീയ മുസൽമാന്റെ നവോത്ഥാന പ്രസ്ഥാനവും അതിന്റെ ഉടലെടുപ്പും അതിന്റെ നായകരെയും ഇന്ന് നമുക്ക് ലോകത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമുള്ള ഒരു സന്ദേശം നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.